നിങ്ങൾ അധീനി തിന്നറ് കേട്ടാ, നിങ്ങള് ഈ വയസ്സായി നല്ല ഓർമ്മിക്കണം. കയ്പ് അവസാനം വാങ്ങി വൃത്തി നിങ്ങളൊന്ന് കണ്ടോ. തെളിഞ്ഞുണരും നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞീളം വാവേ കഥ കേട്ട്. അതല്ല മണക്ക് നെടിഞ്ഞു പോയാണ് മുഖത്ത് എക്സ്പ്രഷൻ ഇടാണ്ട് ഒരു പീസ് കയ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതാ കടിക്കുമ്പോ തന്നെ എക്സ്പ്രഷൻ മാറി. എങ്ങനെ കുടിക്ക് നിന്ന എനിക്കത് അപ്പൊ പാട്ട് പാട്. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എന്താ അല്ലേ ആ പഠിപ്പിച്ച പോലെ എല്ലാരും ഒരുമിച്ചിട്ട് സ്വാഗതം. അപ്പൊ അടുത്തേക്കൊന്ന് മാറ്റി വെച്ചാന്ന് കേട്ടോ, അതാണ് സീരിയസ് കണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ ആൾക്കാരെ കമന്റിൽ ചലഞ്ച് വീഡിയോ ചലഞ്ച് വീഡിയോ ചെയ്യുന്ന പറഞ്ഞിങ്ങനെ കമന്റ് കൊറേ ആളെന്ന് മനസ്സിലായി. രണ്ട് കമന്റ് അങ്ങനെ ആകെ വന്നിട്ടുള്ളൂ, ഞാനൊക്കെ ഒന്നേ കണ്ടിട്ടില്ല. ഇവൻ പറഞ്ഞ രണ്ടാൾ വന്നിട്ട് പറഞ്ഞിരുന്നു, ഞാനത് ടോട്ടൽ നമ്മള് മുമ്പിൽ വരുമ്പോഴത്തേക്ക് മൂന്നാളായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ അറിയാലോ, പ്രത്യേകിച്ച് കണ്ടക്ടൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരാൾ ചെയ്ത യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ചലഞ്ച് വീഡിയോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഒരു വീഡിയോ കണ്ടി, അതേ സാധനം തന്നെ നമ്മള് നമ്മളെ വീട്ടിൽ നിന്ന് ചലഞ്ച് ആയിട്ട് ചെയ്യുള്ളു. അതായത് ആ കണ്ട വീഡിയോ അത് തന്നെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, വേറൊരു ടീം ചെയ്തത് ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ. അപ്പൊ എന്നാ സംഭവം എന്നുള്ളത് ലാഗ് അടിപ്പിക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം അൻവി, അൻവി സ്കൂളിൽ പോയിട്ടുണ്ട്. ഓൻ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇന്ന് പോകണ്ട ഞാൻ പറഞ്ഞു തന്നിട്ട് ഓൻ പോയി. ഇന്ന് ഓട്ടമത്സരം ഉണ്ടല്ലോ, സ്പോർട്സ് ആവും. ഞാൻ ജയിച്ചിട്ടേ വരും എന്നാണ് പറഞ്ഞിട്ടാ പോയിനി. അപ്പൊ പറയുമ്പോ തന്നെ ഇവള് പറയും ചെയ്ത്, എടാ തോറ്റിട്ടുണ്ടെങ്കിൽ നീ കഴിയും ചെയ്യാ. അമ്മയിൽ നിന്നാ ഈ തോക്കും തോക്കും പറഞ്ഞോണ്ട് ഫസ്റ്റ് ഒന്നില് സെക്കൻഡ് ഇല്ല, ഫസ്റ്റ് മാത്രം. ഇവൻ വന്നേരം വരെ സെക്കൻഡ് എങ്ങും വാങ്ങിട്ട് വരണം. നമ്മക്ക് ആ പരിപാടി ഇല്ല, ഫസ്റ്റ് ഓൺലി ഫസ്റ്റ്. ഇന്ന് മിക്കവാറും പങ്കെടുക്കാനേ സാധനമില്ല, അങ്ങനെ വളർത്തുക. എന്നാ സംഭവം പറഞ്ഞാല് ഗെയിമിലേക്ക് കിടക്കാം. എന്നെ എന്താ രസം അമ്മ ഈന്റെ കിടക്കാന്ന് മറ്റേ കുടുംബത്തിന്റെ കാര്യങ്ങളെ പറയും, വലിയ പറയും. ഇത് ഇത് ഇത്തിരുന്നാൾ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ചലവില ചലവില ചലവില. ഭയങ്കര പ്ലാൻ ചെയ്തിട്ടല്ല ഇരിക്കുവാ നമ്മൾ അങ്ങനെയാന്ന് പറയണ്ടെങ്കിൽ. ഇതൊക്കെ തുറന്നാലുണ്ടല്ലോ പിന്നെ ചവേലാടിച്ചുള്ള പോലെയാ നമ്മള് കേക്ക്. എന്നാ പിന്നെ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഗെയിം എന്നാ സംഭവം എന്നല്ല, ആദ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വെച്ച സാധനങ്ങളാണ്, അതായത് കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പം വെച്ചത് കടലേന്റെ മാത്രമാണ്. അതായത് നമ്മള് ഗെയിം ഇതിപ്പോ എങ്ങനെയാ പറഞ്ഞേക്കത്തില്ല, മൂന്ന് ഐറ്റംസ് നമ്മൾ ഒരു ടൈമിന് വെക്കും. അതിൽ പങ്കെടുക്കാൻ പോകുന്ന ആരെല്ലാം ഈ ഇരുന്ന പോലെയല്ല പങ്കെടുക്കുക. പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാല് ഞാനും ഇവനും ഇവള് നറുക്കിട്ട് കയറാൻ അമ്മ കണ്ട് ആസ്വദിക്കാൻ. അപ്പൊ ഗെയിം എന്നാന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി ഗെയിം പറയട്ടെ പറയട്ടെ. ഇനി ഗെയിം പറയാം. ഒരു പച്ച, അതായത് എല്ലാ സാധനത്തിന്റെയും മൂന്ന് വേർഷൻ ഉണ്ടാവും ഇതിനകത്ത്. അതായത് കടലയാണെങ്കിൽ പച്ചക്കടല, ഇത് നമ്മള് കറി വെക്കുന്ന കടലല്ലേ, ഇത് മറ്റേ കടല കറിയാണ്. അത് സംബന്ധിച്ചാൽ ഒരേ ഐറ്റംസ്, ഒരേ ഐറ്റത്തിന്റെ തന്നെ മൂന്നെണ്ണാന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കടലയിൽ മാത്രം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും കടല തന്നെ, അതായത് ഒരു പച്ചക്കടല, ഇത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചേ ഉള്ളൂ. ഒരു കടല, ഇത് നമ്മളെ നെൽക്കടല, നെൽക്കടല വറുത്തത്, ഇത് മസാല കടല, ഈ മൂന്നെണ്ണം. ഇത് നിങ്ങൾ തുടക്കത്തിലെ ഗെയിമിനാണ് ഈ സിം എല്ലാവർക്കും അത്യാവശ്യം തിന്നാൻ പറ്റുന്ന സാധനം വെച്ചത്. ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. അഞ്ചാം സാധനമാണ്, വായിൽ പച്ച വെക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ ഈ മത്സരത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പം അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഗെയിം തുടക്കത്തിൽ കുറച്ച് സിമ്പിളായി, കാരണം തുടക്കം തന്നെ ഇതാക്കണം. അഥവാൽ ഗെയിമിലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അഥവാൽ ഈ നമ്മളാ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും പച്ചയായിട്ടുള്ള സാധനങ്ങൾ തിന്നാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, തീരെ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പീസെങ്കിലും ചെറിയൊരു പീസെങ്കിലും തിന്നണം നിർബന്ധമായിട്ട് ഗെയിമിൻ്റെ റൂളാണ്. അഥവാ അത് പറ്റുന്നില്ല എങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ ഒരു സോങ് കൊടുക്കും. ഞാൻ എന്നല്ല, ഒരു സോങ് ഇടാൻ നമ്മളിപ്പം വെക്കും, നീലവാന ചോലയിൽ ആ ഒരു സോങ് കേട്ടോണ്ടാണ്. ആ സോങ്
ഒരു പകുതിയോളം നിർബന്ധമായിട്ട് പാടണം. അത് പാടാണ്ടിക്കിട്ടെങ്കിൽ അത് തിന്നോളുക. അത് ഗെയിമിലെ എല്ലാവർക്കും മൂന്നാക്കുള്ള റൂളിൽ പെട്ടയാണ്, നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ. അപ്പൊ ഏതായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിൽ വേറെ ചോദ്യ കാര്യങ്ങളൊന്നുമില്ല. നെർക്കിടും ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട്, ഇവിടെ മൂന്ന്. അങ്ങനെ നമ്മൾ മൂന്ന് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെർക്കിടുന്ന കടലാസിലും ആ നമ്പറുകളുണ്ട്. അത് ആരാന്നോ ആർക്കാന്നോ നമ്പർ വരുന്ന ആ പ്ലേറ്റിലുള്ളത് ആള് വളരെ സന്തോഷത്തോട് കൂടി തിന്നുള്ളു. തേച്ചും തിന്നണമെന്നില്ല, ഒന്ന് തിന്നാ മതി, ഒന്ന് തിന്ന് കാണിച്ചാ മതി. നീലവാനോ ഞാൻ തന്നെ പറഞ്ഞു, പച്ച ചിക്കനും ഞാൻ തന്നെ തിന്നിട്ടുണ്ട്. അതാണ്ടോ, കാരണം ആവേശം അനക്കുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അനക്ക് തിരിച്ചടിക്കുന്നുണ്ട് കർമ്മ. അപ്പൊ എന്തായാലും നമുക്ക് എന്നാലും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്യാം. എന്നാ പിന്നെ പാട്ടും ഞാൻ എടുത്തല്ലേ വെക്കട്ടെ. അതെ, മൊബൈലിൽ അല്ല, മൊബൈലിൽ പാട്ടല്ല, ആ സാധനം സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തത്. നീലവാന ചോലയിൽ നേരത്തെ പറഞ്ഞേ ഫുള്ള് കണ്ടിന്യൂസ് അല്ല, ഇത് വേറെ പാട്ടാണ്, അത് പഴയ പാട്ടാണ്. ചെറിയ തെറ്റുകൾ ഒന്നും പറയാ. കവി ഉദ്ദേശിച്ച സംഭവം ഞാൻ പാടി രീതി, പക്ഷേ രീതിയും മാറ്റാതെ ഈണം മാറ്റാതെ വരിയും മാറ്റാതെ എല്ലാം മാറ്റി പിന്നെ പാടാ. എതിരെ നിന്നതേതുവേ തുടക്കം പാടി കൂടെ എനിക്ക് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടു. ഇതെന്നെ പാടും. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, പാട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അഥവാ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിന് കണക്കായ രീതിയിൽ ഇരിക്കാം. പലരുടെയും കഴിവ് ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിലാണുള്ളത്. നമുക്കിതേ പണിയുള്ളൂ ഇന്ന്. തിന്നണ്ടല്ലോ, ഫസ്റ്റ് ഞാനല്ലേ. നീ എടുത്തോ. അപ്പൊ എന്റെ എടുക്കുന്നോടെ നിങ്ങളെ തീരുമാനവും എടുത്ത് കൊടുക്ക്. ഇങ്ങനെ കുളിക്കാൻ ആകെ മൂന്ന് കടലാസേ. ഓക്കെ, മൂന്നാളും എടുത്തിട്ട് അങ്ങനെയാ. മൂന്നാളും എടുത്തിട്ട് ഫസ്റ്റ് തുറക്കുന്ന ഫസ്റ്റ് എടുത്തോട്ടെ. ഇപ്പളേ തുറക്കല്ല, ഞാൻ തുറക്കട്ടെ. നീ തുറന്നോ. അത്യാവശ്യം വൃത്തിയുള്ള കിട്ടിയിട്ടുണ്ട്. രണ്ടെന്ന് വെച്ചാല് നമ്മടെ നല്ല നിലക്കടലാണ്. ഒന്നിന്റെ അകത്താണ് പച്ച കിടക്കുന്നത്. തിന്നണമേ ഉള്ളു. കൊറച്ച് കഴിയുമ്പോ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ തോന്നൂല. നീ തുറന്നു. മൂന്ന് മസാല കടല. ഇനി തുറക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ അവസാനം വരെയും പച്ച തിന്നാ ഞാൻ തന്നെ ആയിരിക്കും. അല്ല, പശു കാനായിട്ട് എനിക്ക് ഉണ്ടാവും ഞാൻ ഇതിനകത്ത്. ഇത് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. തിന്നാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് വലിയ സീനില്ല. ഇനി അറ്റി അങ്ങോട്ടേക്കാവും. അപ്പം ഇത് മാറ്റാം നമുക്ക്. ഞാൻ തിന്നിനേ, ഇത് ഞാൻ തുറക്കുന്നില്ല. എന്തിനാ തുറക്കുന്നു? അടുത്ത സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്, അത് എന്നാന്ന് പറഞ്ഞു. ഫ്രൈ ചെയ്തത് പിന്നെ പുഴുങ്ങിയത് പച്ച. ഒന്നിൽ പച്ച പച്ച പറയാൻ എന്തൊരാവേശം. അങ്ങനെ പറഞ്ഞാ മതി, മനസ്സിലാവണം. നീ കൈ ഇതാക്ക അതിനകത്ത്. അഥവാ തിരിഞ്ഞിട്ടുണ്ടെങ്കിലോ വീണ്ടും എന്റെ പച്ച തുറന്നോ. നീ നീ തുറന്നു. നീ ഇങ്ങനെയെല്ലാം നോക്കിട്ട് തുറക്കുന്ന മറ്റേ പോലീസായിട്ട് അവൻ ഇങ്ങനെ കളിക്കുന്ന കളിയല്ലേ. ഞാൻ ഇതിനാ തുറക്കുന്നത്. ഫ്രൈ പോയി. കുഴിഞ്ഞത് തിന്നാനാവൂലേ. കുഴിഞ്ഞതൊരു കടിയും കടിക്കാം. പച്ച അടുത്ത നീ ഞാൻ തുറക്കുന്നുണ്ടാ, ഞാൻ നോക്കുന്നുണ്ട്. എന്നാ കുഴിഞ്ഞത് ഓനെ പശു സമാധാനായി. എന്നാലും ഇത് കിട്ടൂല. ആ എന്നാ പിന്നെ എടുത്ത പോന്നെ. എടുത്തോ എടുത്തോ. നീ തിന്ന്. നീ ഞാൻ പുഴുങ്ങിയത് തിന്നിട്ട് ഞാൻ പച്ച. കൊറച്ച് ഉപ്പം കൂടെ. നിന്നെയും മത്സരിപ്പിക്കണ്ട ശരിക്ക്.
ഇതൊക്കെ ഇതൊരു നമ്മള് പണ്ട് മുതലേ സാധനം തിന്നല് ഫ്രൈ ആക്കിട്ടുള്ള പിന്നെ പിന്നെ തിന്നാൻ തുടങ്ങി. നമുക്ക് ചെറിയ അടി അടിക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. സ്നേഹത്തോടെ ഫുൾ തുറന്നിട്ടുള്ള ദൈവമേ, മൂന്ന് കിട്ടിയാ രക്ഷപ്പെട്ടു, രണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ആ പച്ചപ്പാഴം തിന്നുണ്ട്. പച്ചക്കായി കേട്ടാ രണ്ടോട്ട് അടുപ്പിച്ചിട്ട് പച്ച തിന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദൈവമുണ്ട്, എനിക്ക് കിട്ടി മൂന്ന്. എടുത്ത് തുറന്ന മൂന്ന് എന്താന്നറിയില്ല. രണ്ട് നേരം ഫ്രൈ കിട്ടിട്ട് നല്ല തിന്ന് കൊഴുത്ത് നിക്കലാ തിന്നുമളെ. ഇത് ആ അതൊക്കെ എനക്കേതാ ചിപ്സ് അല്ല എന്റെ ചിപ്സടാ. നമ്മൾ തിന്നുന്നതാ നമ്മള് ഞാൻ ചലഞ്ച് ചെയ്യാൻ ഏറ്റെടുത്ത തിന്ന്. അയ്യോ ഇതുപോലെ തോന്നും, ഇതുപോലെ തോല് വിളിക്കുക വേണ്ട. അപ്പൊ എങ്ങനെ വിളിക്ക് തിന്ന എനിക്കത് അപ്പൊക്കണേ പാട്ട് പാട് ഇവള് പണ്ട് ചെറുപ്പം തൊട്ടിട്ടേ പച്ചപ്പഴാവല്ലോ ഇവള് തിന്നല്. എനിക്കിത് പറയാ കൊഴപ്പില്ല, കറി ഉണ്ടാവുന്നേ ഉള്ളു. എന്താ ചച്ചില്ലേ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പച്ചപ്പഴത്തിന്റെ ടേസ്റ്റ് അറിയാത്തവരോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്, പച്ചപ്പ കായ് തിന്ന് കഴിഞ്ഞാല് വായ് ഫുൾ കറയാവുന്നാണ് നമ്മളെ പ്രശസ്ത യൂട്യൂബറും ചലഞ്ചിങ് ഗെയിമറുമായ ചലഞ്ചിങ് ഗെയിം എപ്പോഴും വിൻ ചെയ്യുന്ന നമ്മുടെ. അപ്പം ബാക്കി ഇനിയിപ്പോ നിങ്ങള് കമന്റ് ചെയ്യുക എങ്ങനെയാന്നുള്ളത്. ഇത് മുന്നേ കഴിച്ചവരുണ്ടെങ്കിൽ ഇതേ രുചി തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്, എല്ലാം നമ്മുടെ പ്രശസ്ത യൂട്യൂബർ പറഞ്ഞത് തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറയാ. അപ്പൊ നമുക്ക് ഓഹ് എന്തൊരാവേശം. അടുത്തത് കൈപ്പക്ക, ഇത് കൊണ്ടാട്ടം, കൈപ്പക്ക കൊണ്ടാട്ടം, ഇത് പച്ച എനിക്കുള്ളത് എല്ലാരും പറയൂ. ഇതിൽ ഉറപ്പ് ഞാൻ പറയുന്നത് പച്ച ഇവൻ തിന്നു. ഇത് ഫസ്റ്റ് ഞാൻ എടുക്കണ്ട, അത് മൂന്നും ഇല്ലേല്. ഇത് കള്ളക്കളി കളിക്കുന്നുണ്ടോ നമുക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് മാറ്റി വെള്ളന്റെ ഇടയിൽ അടക്കി വെച്ചിട്ട് നടന്നമാർ കാണിച്ചിട്ട് നമുക്ക് തരുക. ഏത് നീ എന്തിനാ തുറന്നു നോക്കല്ല, നീയും പൂട്ടിട്ട് എടുക്ക്. കണ്ണു പൂട്ടിട്ട് എടുക്കുന്ന ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ അനക്ക് എപ്പോ പണ്ട് മുതലേ കൈപ്പൊക്കെ നീ തുറക്ക്, ഡയലോഗ് നിങ്ങൾക്ക് തുറക്കുകയോ. കൈപ്പൊക്കെ കൊണ്ടാട്ടം എനിക്ക് വണ്ടേ ഇഷ്ടമാണ്, രണ്ടെണ്ണം ഈശ്വര പുഴിഞ്ഞതാണല്ലോ ഇപ്പോ ഒന്ന്. എന്നാലും സന്തോഷം കൊണ്ടാട്ടം നിൽക്കാ. ഞാൻ പറഞ്ഞില്ലേ ഈ ഫസ്റ്റ് രണ്ടുപേരും എന്റെ ആയി പോകാം, ഇത് തുറക്കാനുള്ള പച്ച തന്നെ ആയിരിക്കും അല്ലേ സക്സസ്. എന്നാലും ഞാൻ പുഴിഞ്ഞ് നിന്നണ്ടേ. ഇത് ഞാൻ തിന്നോക്കട്ടെ, എന്നിട്ട് നീ അത് തിന്നേട്ടാ. പുഴിഞ്ഞ തിന്നാനാ നോക്കട്ടെ. അയ്യോ നല്ല സുഖമുണ്ട്. ചിക്കൻ പറത്തെ എണ്ണന്റെ അത്യാ കൊണ്ടാട്ടം പറത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടിക്കാർന്ന് അണ്ണ കൊണ്ട് എന്തായാലും നീ പച്ച തിന്നിപ്പിക്കും. ഒരു പച്ച തിന്നാൻ ഇത്ര ഇത് പോടാ. പല്ലിനെല്ലാം നല്ലതാണ്, പക്ഷെ
കൈപ്പക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങനെ ഒരു വിഷയമുള്ള എന്റെ കണ്ണ് നിറയുന്നുണ്ടായില്ലല്ലോ ഇവൻ കടിക്കൂല എന്നുള്ളതുകൊണ്ടാ ഞാൻ ഇത് മൊബൈലിൽ എടുക്കുന്നേട്ടാ. ഇവൻ കടിക്കാൻ സാധ്യതയില്ല. നിന്നെ ഞാൻ തീറ്റിച്ചേരുന്നുണ്ട്. കടിച്ച കഷ്ണം കാണിച്ചേട്ടയില് കടിച്ച കഷ്ണം അത് ഞാൻ തിന്നിനോ? ഞാനും തിന്നല്ലോ. ഇപ്പൊ ഞാൻ തിന്നിന. ഇപ്പൊ ഇനി തന്നെ തിന്നാനാന്നില്ല. ആരാ പറയുന്നു? എങ്ങനെ കൊറയാക്ക് കൈപ്പക്ക് തിന്നതിന് ഇത്ര ഓവർ തോന്നില്ല നിങ്ങക്ക്? അത്ര ഒന്നുമില്ല, ഓവറാണില്ല. ഇത് ഓവർ അല്ലാന്ന് തെളിയിക്കാൻ ഞാൻ പറയുന്ന ഒരു ചലഞ്ച് ആയിട്ട് നീ ഇന്റെ ഒരു കഷ്ണം തിന്നു. ഇതേപോലെ മുഖത്ത് എക്സ്പ്രഷൻ ഇല്ലാണ്ട് മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടാകും. ഇത് ചലഞ്ചിൽ പെട്ടതല്ല. ഇതെല്ലാം കൈപ്പക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ഇത് തിന്നാൻ പറ്റുമോ? മുഖത്ത് എക്സ്പ്രഷൻ മുഖത്ത് എക്സ്പ്രഷൻ ഇടാണ്ട് ഒരു പീസ് കൈപ്പക്ക തിന്നു കഴിഞ്ഞാൽ 500 rupees ഇപ്പൊ ഇണ്ടുവരും. അടക്കെ ഇടുന്നതിനിടക്ക് ഉമ്മയാക്കി ഒറ്റ ബുദ്ധിമുട്ടല്. അല്ലൂറ് എനിക്കും കിട്ടും. അതായത് ബിരിയാണി പിന്നെ ഞാൻ എനിക്ക് വേണമെന്നില്ല. ഇത് ഞാന് ഓവർ ഇട്ടാന്ന് പറയില്ലടാ നിങ്ങളെല്ലാരും. എടാ സത്യമായിട്ടും അത് നീ തിന്നു കഴിഞ്ഞു. ഞാൻ വിട്ട്, ഞാനൊന്നും പറയില്ല. നീ ഉണ്ടാ? ഞാനില്ല. ഒന്നും കൊടുക്കൂ. ഒരഞ്ഞൂറ് ഓക്കെ. ഞാൻ 500 ഓക്കെ ആണ്. എക്സ്പ്രഷൻ ഇടരുത്. അതായത് ഒരു വ്യത്യാസം മുമ്പോട്ടാ തിന്ന്. മതി മതി, തര 500 തര. 1500 പോയി. ഏത് വഴിക്കാ പോയത്? റൗണ്ട് ആക്കിയിട്ട് 2000 ആക്കണാ. വേണ്ടല്ലോ. ഏത്? ഇനി വേണ്ട. ഇത് നീ ഇവരെല്ലാം തിന്നു ശരിക്കും. നീയും തിന്നു. വേണ്ട വീട്. ഇത് ഇനിയിപ്പം മണിക്ക് ഞാനും തിന്നുമായിരുന്നു. അപ്പൊ ഏതായാലും കൈപ്പ ചലഞ്ചിനെ കണ്ടപ്പില്ല. എന്നാലും ഒരാൾ 1500 പോയ വഴിയേ. അറിയുന്നില്ലല്ലോ. പുഴുങ്ങിയ മുട്ട, പച്ചമുട്ട, ഓംപ്ലേറ്റ്, പച്ചമുട്ട. അല്ല ഒരു കാര്യം മുട്ട, ഇതെല്ലാം എന്തും പോവും ഈ ചലഞ്ചിൽ നിന്ന്. ഇതിപ്പോ ഞാനാ മോട്ടറായെന്നു. ആ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടുപിടിച്ച ഞാനില്ലേ. ഇപ്പൊ ഇരുന്ന് മോട്ടറാക്കി കൊടുക്കലാണ്. ഓക്കെ ഇപ്പൊ ഞാൻ ഞാനേതായാലും ഓംപ്ലേറ്റ് എന്താന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇതിനകത്ത് നല്ല എക്സ്പ്രഷനിലോട് കൂടി ഞാൻ എടുത്തരാം നിങ്ങക്ക്. കാരണം ക്യാമറ പോരെ ഞാൻ പച്ചമുട്ട നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പച്ചമുട്ട പ്രോട്ടീനാണ്. പച്ച നല്ല നാടൻ മുട്ടയാണ്. കുറച്ചല്ലേ തിന്നുണ്ട്. ഇത് പകുതി മാത്രം ചൊട്ടിട്ടെല്ലാം തെറിപ്പിക്കാൻ നീ ആരാ? ഇങ്ങനത്തെ മുട്ടുമ്പോ ഇത് ആടെ പോലെ പോയാലും ഞാൻ പൊരുത്തേക്കുള്ള
ഊറ്റുന്നുണ്ട് ആ പ്ലേറ്റിലായിക്കോ. നീ മറ്റേ മുട്ടിട്ട് തൈ പിടിച്ചോ, അത് തിന്നാ. നീ അത് കുറച്ച് അല്ല, അത് ഞാൻ തിന്നാൻ നിർബന്ധം പറയില്ല, അത് തിന്നോളൂ. ഓ ആസ്വദിച്ച് തിന്നാ. ആ മോനെ വെളിച്ച് കുടിക്കും മോനെ. ഇത് ഇങ്ങനെ എടുക്കുക. ഇതെല്ലാം പണ്ട് നമ്മുടെ ജിമ്മില് പോകുമ്പോ സ്ഥിരം പച്ചമുട്ട ഇങ്ങനെ കുടിക്കേ. എന്നാ ബുദ്ധിമുട്ട്, വെറുതെ വെച്ചാ പോരാ. തല മുകളിലോട്ടാക്കിയാൽ താഴോട്ടേക്ക് ഇറങ്ങും. നീ പോയിങ്ങല്ലേ ഇന്ന്, നീ എന്തിനാ കത്തിക്കുന്നത്? കുടിക്കാൻ കൊണ്ട് വേണോ? ആ നീലവാന പാടിയാ പോരെ. നീലവാനച്ചോലയിൽ നിന്നു വന്ന ഭയങ്കരി അമ്പലത്തളി. എന്താടാ ഇത്? അതല്ല മണക്ക് നെടിച്ച് പോയാണ്. മതിയില്ലേ? മതി, സന്തോഷം. എന്നാ പച്ചമുട്ട നല്ലല്ലേ? നീ ഇനിയും കുടിക്കുവേ, മടിക്കും. ഇനിയും രണ്ടോട്ടം കുടിക്കും. അവസാനം വെച്ചിട്ടുണ്ട്. ഇത് മണപ്പിച്ചോണ്ട് ഇതിങ്ങനെ അടുത്ത് വരുമ്പോലെ പച്ചച്ചിക്കൻ മുഴുവൻ കഴിക്കണമെന്ന് പറയില്ല. പക്ഷേ ഗെയിമിലെ റോള് പ്രകാരം ഒരു ചെറിയൊരു കടിച്ച് ചവച്ച് ആ ഒരു ചെറിയൊരു വീസെങ്കിലും നിർബന്ധമായിട്ട് ഇറക്കേണ്ടതാണ്. ഇതെല്ലാം പറയുന്ന കേട്ടാ വിചാരിക്കും ഇവർക്കായിരിക്കോ കിട്ടുമെന്ന്, എനക്ക് ഉറപ്പുള്ള പോലെയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് അണ്ടടിക്കത് കിട്ടുമ്പോഴുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥകൾ മനസ്സിലായിക്കോ. ഫസ്റ്റ് ഇവൻ എപ്പം ഫസ്റ്റ് എടുത്തിനോ, അതിലെല്ലാം ഇറക്കി അതിൽ ഏറ്റവും മോശം സാധനം കിട്ടിക്കൊടുക്കുന്നു. ഇപ്രാവശ്യം നമുക്ക് ഇപ്രാവശ്യം നീ അങ്ങനെ എടുക്കുന്ന മാറ്റിട്ട് ഇത് ഫൈനൽ അല്ലേ, നമുക്ക് വേറെ എങ്ങനെയും എടുത്താലോ. അപ്പൊ നീ കോള് തെരുന്നിയാക്കിയാലോ നമുക്ക് മൂന്നാക്ക്. അമ്മ എടുത്ത് കേട്ടോ ഓരോന്ന്. ഇപ്രാവശ്യം നമുക്ക് രാജ്യ അത് അമ്മ മൂന്നാക്ക് എടുത്ത് കേട്ട്. അമ്മ ഒന്നെടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് മൂന്നാക്ക് ഓരോന്നോരോന്ന് താ ഓരോന്ന് ഓരോളെ കൈമില് കണ്ണടക്കണ എല്ലാരും. എല്ലാരും കിട്ടിയാ? ഒന്ന് കൊടുക്കാൻ കിട്ടി. തുറക്കല്ല, തുറന്നാ ഇല്ല നീ തുറന്ന്. ഇല്ല ഞാൻ തുറന്നില്ല. ഫ്രൈയില് ഞാൻ ഒപ്പരം തുറക്കാം. ഒപ്പരം തുറക്കാം. നീ അധികം ചിരിക്കണ്ട കേട്ടോ. ദൈവമുണ്ട് മോനെ പച്ചമുട്ട. നീ എനിക്ക് എന്റെ മീ ഇറങ്ങി ഇവരെന്താന്ന് മൃഗങ്ങാറ്റാന്നോ? പച്ചമുട്ട പച്ച ചിക്കൻ. പക്ഷെ പച്ച ചിക്കൻ പ്രത്യേക രുചിയാന്നാ പണ്ടുള്ളവര് പറയല്. അത് നമുക്ക് ഇന്നറിയാം. പാട്ട് പാടുന്നാ? പാടുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പാടിപ്പിക്കും. പക്ഷെ ഫുള്ളായിട്ട് പാടിയേ പറ്റൂ, ഡിസ്റ്റർബ് ചെയ്യാം. ഞാൻ പാട്ട് പാടുമ്പോ ഇല്ല ഒന്നും ചെയ്യില്ല. പക്ഷെ നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പാടണം. വരിയില്ലേ അതിന്? അന്വേഷണം ഞാൻ പ്രഖ്യാപിക്കാൻ വേണ്ടിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇതില് ഇവര് രണ്ടാളും എന്തോ കള്ളക്കളി ഇതിൽ കളിച്ചിട്ടുണ്ട്. അമ്മയും ഏട്ടത്തിയും തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചന ഇവര് തമ്മിൽ നടത്തിയിട്ടാണ് രണ്ട് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഒന്നെ തന്നിട്ടുള്ളത്. ചിക്കൻ അത് സുഖമായിട്ട് നല്ല വേവിച്ചിരിക്കണം. ചിക്കൻ എല്ലാം പണ്ടത്തെ പോലെ എന്ത് രുചിയായാലും നമുക്ക് തിന്നാവാ. നമുക്ക് ഇവനെ പാട്ട് കേട്ട് ആസ്വദിച്ചോണ്ട് നമുക്ക് ചിക്കൻ കഴിക്കാം. അപ്പൊ നമുക്ക് ആസ്വദിച്ചോണ്ട് നമുക്ക്
രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് വരിയുണ്ട്. എതിരെ നിന്ന് ദേതുമേ തൊട്ടിട്ടാണ് ഉള്ളത്. അങ്ങനെ വായിക്കുന്ന പോലെ പാടിയ രണ്ടാമത് തിന്നേണ്ടി വരും. എതിരെ നിന്നതേതുമേ ഈ രീതിയിൽ സനാഹന്റെ രീതി ഉണ്ടാവില്ല. ചിക്കാൻ എന്ത് രുചിയാ ഞാൻ പാടിക്കോളാം. തുടങ്ങട്ടെ. എതിരെ നിന്നതേതുമേ താനെ അങ്ങ് നീക്കുവാൻ ചാല് തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടും നീരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീയെന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞീളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് സന്തോഷമില്ലാത്ത ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക്. സാധാരണ പാട്ടിലും കേട്ടാൽ സുഖം ഉണ്ടാവും. ഇതെന്താന്ന് അറിയില്ല എനിക്ക്. അല്ല പച്ച ചിക്കൻ നിനക്ക് തരാം. നീ ഇതെല്ലാം ലൈലാമ ലൈലാമ പാടും. ഞാൻ പറയുന്നില്ല. എന്നാലൊരു കടിയങ്ങും കടിപ്പിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. വേറെ എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യാനും കേട്ടോ. എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ എന്തായാലും വളരെ നന്നായിട്ട് പാടിസ്ഥിതിക്ക് ഒരു കടി വേണ്ടി കടിച്ചോ. ഒരു പാട്ട് പാടിയോണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കൂലേനു. അതേപോലെ എന്റെ വൈഫ് എനിക്ക് തന്നിട്ടില്ല. എന്തായാലും കുഞ്ഞു അപ്പം നല്ല ടേസ്റ്റ് ചിക്കേ. അടുത്ത് കൊണ്ടരുമ്പം തന്നെ മണക്കുന്നു. അതിന്റെ ചോരമാണ് കൊണ്ടതിന്. അപ്പം ഞാൻ കാലിന് വേണ്ടിയിട്ട് മാത്രം രണ്ട് കോഴിനെ മേടിക്കേണ്ടി വന്നു. കാരണം മൂന്ന് കാലല്ല, ഞാൻ ഓനോട് പോയപാട് പറഞ്ഞേ ഞാൻ ഓനോട് പോയപാട് പറഞ്ഞേ ഒരു വലിയൊരു കോഴി നോക്കി തന്നടാ എനിക്ക് കാല് മൂന്ന് നല്ല വൃത്തിക്ക് കയറണോ. ഒന്നും കൂടി പറഞ്ഞാട്ടെ. പിന്നെ ഞാനും ആലോചിച്ചു പറഞ്ഞല്ലോ കോഴിക്ക് രണ്ട് കാലിലേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് നാല് കാലിൽ മൂന്നെണ്ണം എനിക്ക് നല്ല വൃത്തിക്കും ബാക്കിയെല്ലാം കറിക്ക് കെട്ടിയതെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു മൂന്ന് കാലം എനിക്ക് വൃത്തിക്ക് തരണം. ഓൻ ഒന്നും കൂടി എന്നെ നോക്കി. നീ ഒന്നും കൂടി പറഞ്ഞ ഞാൻ പറഞ്ഞു എടാ സോറി. എന്നൊരു കാര്യം ചെറിയ രണ്ട് കോയിൻ എടുത്തിട്ട് നീ നാല് കാലിങ് തന്നെ ഒന്നാടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നാല് അങ്ങനെയാന്ന് മൂന്ന് കാലം ഉടനെ ഒന്നിനെ വേവിച്ച് ഫ്രൈ ആക്കി. വലിയ കാലം തന്നെ പച്ചയാക്കിയിട്ട് വെച്ചിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രീതിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാനിനി ഇരുന്ന് കുറേ ആൾക്കാരെ ചലഞ്ച് വീഡിയോ കാണും. എന്നിട്ട് ആദ്യം ഇതേപോലെ തന്നെ വരും ചലഞ്ച് വീഡിയോ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് ദിവസം കൂടി ഉള്ളു. ആ പോകുന്നത് വരെ ചലഞ്ച് വീഡിയോ പങ്കെടുക്കാത്തതിന്റെ ഒരു സങ്കടം എന്തായാലും മാറ്റൂ. പിന്നെ ഭയങ്കര സങ്കടവും കൂടുതൽ ഒരു എക്സ്ട്രാ ആവേശവും. അപ്പൊ അതെല്ലാം നമുക്ക് അടുത്ത ഗെയിമിൽ മാറ്റി കൊടുക്കാം. ആവേശം നമുക്കൊന്ന് നമ്മള് കണ്ടുപിടിക്കും. അത് എന്നോടോ ബാല. എനിക്ക് ഇങ്ങനത്തെ എല്ലാം വേണ്ടത് ഞാൻ കണ്ണിങ്ങനെ ഇതാക്കി വിടണം. എന്നാലും ഞാൻ കണ്ടുപിടിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം. ഓക്കെ അല്ലേ? വേറെ ഒന്നും പറയണ്ട. എന്ത് പറയേ? ഒന്നുമില്ലല്ല. അപ്പൊ ഒരു അപ്പോ വാക്ക് പറഞ്ഞാല് സംഗീന ഒറ്റ വാക്ക് കേള്ളും. ഞാൻ ചിരിച്ചോണ്ട് തന്നെയല്ല ഇടയുള്ള. അപ്പോ എന്തായാലും മത്സരത്തില് ഇടയിലുണ്ടായ ചില വാക്വാദങ്ങളും വാക്കുവിശേഷങ്ങളും എന്റെ കൈവിൽ നിന്ന് പോയി. രണ്ടിനെയും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. രണ്ടല്ല മൂന്നു. അയ്യോ ഇടക്ക് കേട്ടാ അല്ല എടിയോ അടുക്കളയിലും ഇങ്ങനെ ഉണ്ടായി. ഞാനൊന്നുമില്ല പണിയുണ്ട് പറഞ്ഞത്. ആ കൈപ്പക്ക 500 നേടുന്ന കേട്ടിരുന്നു എനിക്കറിയില്ല. ഓടി പിടിച്ച് വന്നിട്ട് ഞാനും തിന്നാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഫസ്റ്റ് തന്നെ ആദ്യം ആരെയെന്ന് ചോദിച്ചാല് ഫസ്റ്റ് ചിരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്തായാലും ഇനി നീ കൈപ്പക്ക നിന്ന് വലിയൊരാളായി മാറുക. ഓക്കെ. ഇനി അടുത്ത സെക്കൻഡ് ആരെയും തിന്നത് അമ്മ ലാസ്റ്റ് അല്ലേ ഇതിന്. അമ്മ ലാസ്റ്റ് വരും ഇതിന്. കിട്ടിയില്ലേ? നീ നന്നായി കൈപ്പക്ക നിന്ന് ഉന്നതങ്ങളിലെത്തുക.
നിങ്ങൾ അതീനി തിന്നരു കേട്ടാ. നിങ്ങള് ഈ വയസ്സായി നല്ല ഓർമ്മിക്കണം, അവിടെ കൈപ്പക്കിന്ന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഏതായാലും ഓ ഇന്ന് ഫുള്ള് അടിച്ചു പൊളിച്ചു. അപ്പൊ എല്ലാരോടും വെറുതെ ഇരുന്നപ്പോ എടുത്തൊരു വീഡിയോ ആണ് മൂന്നാളും ആയില്ലേ. അപ്പോ വേറെ ഒരു ചെറിയൊരു കാര്യം, ഗെയിമുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഒരു റിക്വസ്റ്റ് ആണ്. നമ്മളെ വീഡിയോയില് നമ്മളെ വീഡിയോയി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായിരിക്കും. വേറെ ഒന്നല്ല, നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് കമന്റുകളും നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അത് മാത്രം ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരോടും എനിക്ക് ഇത്രയും സന്തോഷമായ വ്ളോഗ് ഇതുവരെ ഇരുന്ന് എടുത്തിട്ടില്ല. മതി, പോ പോ, എല്ലാം എടുത്തു വെക്ക, എല്ലാം കഴുകി വെച്ചോ, പോ. ഞാൻ നിർത്തി വിചാരിക്കാതെ ഏതായാലും 500 മേടിച്ചല്ലേ, എടുത്തോ കൊണ്ടോ, എല്ലാം വൃത്തിയാക്കുക, എല്ലാം ക്ലോസ് ചെയ്ത് സങ്കടം. 500 ഞാൻ എന്തിനോ വേണ്ടി സാധാരണ പൈസ എടുത്ത് വെക്കില്ലേ, ഇത് കറക്റ്റായിട്ട് പേഴ്സിന് പൈസ ഉണ്ട്. അത് 1500 തന്നെ കറ കറക്റ്റായിട്ട് ആ പേഴ്സിന് ഉണ്ടായിരുന്നു, അതാ നോക്കണ്ട്. എടുത്തോ എടുത്തോ, പാത്രം കഴുകി വൃത്തിയാക്ക്. ഔട്ട് ഔട്ട്.